അൽവക്കാണെങ്കിൽ ഓപ്പറേറ്റർ മൂപ്പറാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നമുക്കിട്ടാ കാണുന്നത് എന്താ വെച്ചാല് ഈ ടാങ്കുകൾ വന്ന് ചാടി ടാങ്കുകളൊക്കെ കഴുകാനുള്ളൊക്കെ അത് ഓട്ടോമാറ്റിക് തന്നെ കഴുകും. ഇതിനകത്താണ് ഇത് ഇതിനകത്തുള്ള കെമിക്കൽ ഇടുന്നത്. ഇപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല, അത് ഔദ്യോഗിക ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യുക. ഈ കെമിക്കൽ ഇട്ടതിന് ശേഷമുള്ള ഈ വെള്ളം ഈ മോട്ടർ വഴി നിങ്ങളാണ് ഇവിടെ രണ്ട് മോട്ടർ വെക്കണേ നിൽക്കുന്നില്ല. ഈ മോട്ടറ് ഇവിടെ ഒരു ഫാനുണ്ട്, രണ്ട് ഫാന്, ഇത് കറക്കി ഇത് വീണ്ടും ക്ലീൻ ചെയ്യാണ്. ഈ കെമിക്കലുമായിട്ട് അവിടെ വീണ്ടും ക്ലീൻ നടക്കും. നേരത്തെ നമ്മൾ അവിടെ കെമിക്കൽ ഇട്ട് ക്ലീൻ ആക്കി എന്ന് പറഞ്ഞ വെള്ളം ഈ പൈപ്പ് വഴി വീണ്ടും താഴത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുണ്ടങ്കണ്ടത്ത് നേരെ വന്ന് ഞാൻ രണ്ട് ടാങ്ക് കഴിഞ്ഞ ശേഷം പൈപ്പ് വേർക്കം ഇതിക്ക് ചാടി, ഇതിൽ കത്തറ ഇല്ലാതെ വീണ്ടും അത് അകത്ത് ഒരു രണ്ട് ടാങ്കിൽ പോകും. ആ ടാങ്കിൽ നിന്നാണ് വീണ്ടും മേലേക്ക് കയറുന്നത്. മേലേക്ക് കയറിയ ശേഷം വീണ്ടും അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി കെട്ടി വരും. ഈ ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി നമ്മൾ വിതരണം ചെയ്യും. അത് പഞ്ചായത്ത് കഴിഞ്ഞാൽ എല്ലാവിധ വിവരങ്ങളും തരും. അത് കുടിക്കാൻ എപ്പോൾ കുടിക്കരുതെന്ന് പഞ്ചായത്ത് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കുടിക്കാനും പാടില്ല, കുളിക്കാനും പാടില്ലാണ്. മറ്റുള്ള ആവശ്യത്തിന് എടുക്കുക. പക്ഷേ അത് ലൈൻ ടെസ്റ്റ് ചെയ്യാം. ലൈനിവിടെ പൊട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈൻ ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുള്ളത്. പണി നടക്കുന്ന സ്ഥലത്തേക്ക് ലൈൻ തുറന്നത്. എല്ലാവരും ഇവിടെ എത്ര ഇതുപോലത്തെ വാളുകളുണ്ട്? അഞ്ച് വാളുകൾ. ഈ അഞ്ച് വാളുകൾ ഓരോ വാളും തുറന്നിട്ട് ഓരോ ഏരിയക്ക് പോകും. ആ ഏരിയയിൽ വീണ്ടും ഓരോ വാളും അവിടെ തന്നെ ഉണ്ടാവും. അത് കൂട്ടി തുറന്നു കൊടുത്താൽ നമുക്ക് ഓരോ ലൈനിക്കാണ് പോയത്. എല്ലാ അൽവാക്കങ്ങൾ അഞ്ച് വാൾവ് ഉണ്ടെന്ന് പറഞ്ഞു. അഞ്ച് വാൾവ് ഏതൊക്കെ ഭാഗത്തേക്കാണ്? അത് ഒന്ന് മണ്ണട്ടമ്പാറ, അവിടെ ടാങ്കിന്റെ അവിടുക്ക് നേരെ വിടും. പിന്നുള്ളത് ഒന്ന് വെളിമുക്ക്, പടിക്കല്, തലപ്പാറ വഴി ഒന്ന് ഇങ്ങനെ വന്നുകൊടുക്കും. കളയാട്ടമുക്ക് ഈ ഏരിയ കഴിഞ്ഞാൽ പിന്നുള്ളത് ആലിഞ്ചുവടം. ആ ആലിഞ്ചുവട് കഴിഞ്ഞിട്ട് പിന്നുള്ളത് കുറുക്കം കൊണ്ട് ഏരിയ പോയിട്ട് മുഖ്യാറ ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞാൽ വേറൊരു വാൾവുള്ള കുന്നത്തപ്പറമ്പ്. അത് ഈ അഞ്ച് വാൾവാണ്. അഞ്ച് വാൾവിന്റെ ഓരോ റോട്ടുമ്പോൾ ഇതിന്റെ വാൾവ് വേറെ ഉണ്ടാവും. അഡീഷണൽ വാൾവ് ഉണ്ടാവും, സെക്ഷൻ വാൾവ്. അത് നമുക്ക് എത്ര മണിക്കൂറാണ് പഞ്ചായത്ത് ശുദ്ധജലം വിത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാൾവൊക്കെ പൂട്ടിട്ട് ആ മണിക്കൂർ വെള്ളം നമ്മൾ ആലയിൽ കിട്ടും. അപ്പൊ അൽവ്യൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിപ്പോ താൽക്കാലിക ടെസ്റ്റ് ആയിട്ടാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബ്ലീച്ച് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് കുളിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ കുടിക്കാനൊന്നും എടുക്കുകയും ചെയ്യരുത്. ടാങ്കിലൊക്കെ ഒന്ന് അടിക്കരുത്. താൽക്കാലികം അത് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയതിന് ശേഷം മാത്രം ചെയ്താൽ മതിയെന്ന് പഞ്ചായത്തിന്റെ അധികാരികൾ പറഞ്ഞെന്നാണ് ഇതിന്റെ പമ്പിംഗ് ഓപ്പറേറ്റർ അയക്കുന്ന അൽബ്യാക്ക നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞ അൽബ്യാക്ക നമ്മളോട് സഹകരിച്ചതിന് വളരെ നന്ദി. നിങ്ങളെ ഇവിടെ തന്നെയാണ്, പാറാക്കാവ് തന്നെയാണ്. ഈ ടാങ്കിന്റെ അങ്ങേപ്പുറത്താണ് വീട്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു.